നമുക്ക് കണ്ണുകൾ അടച്ച് കർത്താവിലേക്ക് നോക്കാം. നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മെ അറിയുന്ന ദൈവം, അവിടുന്ന് നമ്മുടെ പിതാവാണ്. സർവശക്തനായ സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവ്, ഞങ്ങളങ്ങേ വണങ്ങുന്നു. അവിടുത്തെ മുമ്പാകെ കർത്താവ്, ഞങ്ങളെ വെറും പൊടിയെന്നറിയുന്നു കർത്താവ്. അവിടുത്തെ ആ അതീവ പരിശുദ്ധിയുടെ തേജസ്സിന് മുമ്പാകെ കർത്താവ്, കർത്താവ് പാപികളെ പ്രധാനിയെന്ന് കർത്താവ് ഞങ്ങളെ തന്നെ താഴ്ത്തി കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയല്ലോ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ ഇന്നും ഇനിയും ഫ്രഷായിട്ട് നിറച്ചുവല്ലോ. നന്ദി പറയുന്നു. അവിടെ ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവ്. അവിടുത്തെ വചനം കർത്താവ് അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് തെളിയിച്ച് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ആത്മീയമായിട്ട് പ്രയോജനപ്രദമാകും വേണം കർത്താവ്. ഞങ്ങൾക്കൊന്നും ഗ്രഹിക്കാൻ കഴിയില്ലല്ലോ കർത്താവ്. ഞങ്ങളെ ഇങ്ങ് സഹായിക്കണം കർത്താവ്. ഞങ്ങളുടെ അന്തരംഗങ്ങളോട് അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആത്മാവിനുള്ള ആ മന്ന കർത്താവ് അങ്ങ് തന്നെ ഞങ്ങൾക്ക് കർത്താവ് അങ്ങ് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നതുപോലെ ഞങ്ങളുടെ അകക്കണ്ണ് തുറക്കുവാൻ തക്കവണ്ണം അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വചനം നുറുക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുന്ന എത്ര ഹൃദ്യമായിരിക്കും കർത്താവ്. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് സംസാരിച്ചു, ശിഷ്യന്മാർ കേട്ടു. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനാൽ അതേ അനുഭവം അധികമായിട്ട് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോ കുറയണം, അവിടുന്ന് വളരെയാണ്. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ കഴിഞ്ഞ പല ആഴ്ചകളായിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 4:4 ആ വചനമാകുന്ന കണ്ണാടിയിൽ യേശു കർത്താവിൻ്റെ തേജസ് നമ്മൾ അധികമധികം കാണുകയായിരുന്നു. കർത്താവ് പാപികളെ തേടി ചെല്ലുന്ന ദൈവം. ആ ശമരിക്കാരത്തി സ്ത്രീ, അവളുടെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ വചനഭാഗത്ത്, യോഹന്നാൻ്റെ സുവിശേഷം 4:4. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചതുപോലെ 6 മണി നേരത്താണ് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4:6 6 മണി നേരം എന്ന് പറയുമ്പം 6:00 AM മുതൽ നമ്മൾ 6 മണി നേരം കാൽക്കുലേറ്റ് ചെയ്താൽ, യഹൂദന്മാരുടെ 6 മണി എന്ന് പറയുമ്പോൾ 12 മണി ഉച്ച എന്ന് ചിന്തിച്ചാൽ, ഉച്ചയ്ക്ക് വെള്ളം കോരുവാൻ വന്ന ആ സ്ത്രീ ബാക്കി മനുഷ്യരുടെ കുത്തുവാക്കുകളും നോട്ടങ്ങളും ഡബിൾ മീനിങ്ങുള്ള ദ്വയാർത്ഥങ്ങളുള്ള പ്രയോഗങ്ങളും എല്ലാം ആ കുരമ്പുകൾ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞൊഴിഞ്ഞ് ആരും കാണാതെ ആ കിണറ്റിനരികിൽ വന്നപ്പോൾ ദൈവം കണ്ടു. നമ്മൾ പലപ്പോഴും നമ്മളുടെ പല ദുഃഖത്തിൻ്റെ ഫ്രസ്ട്രേഷൻ്റെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ശൂന്യതാബോധം ആ സ്ത്രീയെ വേട്ടയാടിക്കൊണ്ടിരുന്നിരിക്കണം. എംറ്റിനെസ്, എ സെൻസ് ഓഫ് എംറ്റിനെസ്. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഇങ്ങനോ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞതുപോലെ ആ ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുന്ന ഒരു ഫേമസ് ഫിസിസിസ്റ്റ് ആൻഡ് മാത്തമെറ്റീഷ്യൻ പറഞ്ഞതുപോലെ, ദർ ഇസ് എ ഗോഡ് ഷേപ്ഡ് വാക്വം ഇൻ ഈസ് വൺ ഓഫ് അവർ ഹാർട്ട്സ്. ദൈവത്തിൻ്റെ ഷേപ്പിലുള്ള വാക്വം. അപ്പം ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ ഷേപ്പിലുള്ള വാക്വത്തിൽ സ്ഫിയർ കൊണ്ട് വെച്ചാൽ നിറയത്തില്ലെന്ന് പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ അത് ദൈവം തന്നെ വന്ന് നിറഞ്ഞാലേ, ദൈവം പരിശുദ്ധാത്മാവായിട്ടാണ് നമ്മൾ വന്ന് നിറയുന്നത് നമുക്കറിയാം. അപ്പം ദൈവം തന്നെ വന്ന് നിറഞ്ഞാലേ നമ്മളിലുള്ള ആ വാക്വം, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വന്ന് നിറഞ്ഞാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് നമുക്ക് അനുഭവിക്കാനൊക്കുള്ളൂ. അല്ലെങ്കിൽ എന്തെല്ലാം നമുക്ക് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ എല്ലാം ഒരു ശൂന്യതാബോധമായിരിക്കും. ഒരാൾ വിചാരിക്കും ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാവുകയാണെങ്കിൽ ഞാനങ്ങ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവുമെന്ന് വിചാരിക്കും. ഏതോ റിച്ചസ്റ്റ് മാൻ ബില്ലിയനിയറിനോട് 100 ആണ്ടുകൾക്ക് മുമ്പെന്ന് തോന്നുന്നു ഒരു ആരോ ഇൻ്റർവ്യൂവിന് ചോദിച്ചപ്പം എത്ര പണം ഉണ്ടെങ്കിൽ സന്തുഷ്ടനാകുമെന്ന് ചോദിച്ചപ്പം ഹി സെഡ് എ ലിറ്റിൽ മോർ, കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ. എന്നുവെച്ചാൽ ഒരിക്കലും ആ പണത്തിന് ആ ശൂന്യത നിറയ്ക്കാനൊക്കെയില്ല. അല്ലെങ്കിൽ ഓണർ ഓഫ് മാൻ, പണമാകട്ടെ ഓണർ ഓഫ് ദിസ് വേൾഡ്. നമ്മൾ ഏറ്റവും ലോകപ്രശസ്തനായിട്ടുള്ള ഡോക്ടറോ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ വലിയ ഒരു ഈനോ ഏറ്റവും അതുപോലെയൊക്കെ ഉള്ള വെൽ നോൺ ആയിട്ട് വെൽ അക്സെപ്റ്റബിൾ ഈ ലോകത്തിൻ്റെ മാനം നമ്മൾ വിചാരിക്ക അത് അങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്കും എല്ലാം ആയിരുന്നു. പക്ഷേ അത് അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അവിടുത്തെ ലോൺലിനെസ് നമുക്ക് മനസ്സിലാവുന്നത്. അത് അവിടെ ഒരു ഏകാന്തത, അവിടെ ഒരു ശൂന്യതാബോധം വേട്ടയാടും വീണ്ടും. അല്ലെങ്കിൽ അത് പ്ലഷേഴ്സ് ഓഫ് ദിസ് വേൾഡ്, മണി, ഓണർ ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ദിസ് വേൾഡ് ആണ് ഈ ലോകത്തിൻ്റെ 3 മേജർ കാറ്റഗറീസ് ഓഫ് ടെംപ്റ്റേഷൻ നമുക്ക് പറയാം. നമ്മളത് വചനത്തിലുടനീളം അത് കാണുന്നുണ്ടല്ലോ. പ്ലഷേഴ്സ് ഓഫ് ദിസ് വേൾഡ് എന്ന് പറയുമ്പം സെക്ഷുവൽ പ്ലഷേഴ്സ്, സെൻസ്വൽ പ്ലഷേഴ്സ്,
ഈ ലോകത്തിൻ്റെ ചുറ്റുമ്പങ്ങൾക്ക് പിന്നാലെ നമ്മൾ എത്രയധികം പോയാലും ആ ശമരിക്കാറ്റ സ്ത്രീയുടെ ഹിസ്റ്ററി നമ്മൾ കാണുമ്പം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യോഹനൻ 4:18 അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു എന്ന് യേശു തന്നെ പ്രോഫറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവിനാലുള്ള വിവേചനത്തോടുകൂടി യേശു കർത്താവ് പറയും, അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു എന്ന് പറയുമ്പം അതുപോലുള്ള ഇനോ അന്നത്തെ കാലത്ത് ഇന്നത്തെ ഇപ്പം ഏറ്റവും ഇന്നത്തെ മോഡേൺ ഈ പോസ്റ്റ് മോഡേൺ ഇറയിൽ തന്നെ ഇനോ ഓരോ സിനിമാ നടി നടന്മാർക്കൊക്കെ ഇനോ വെസ്റ്റിലൊക്കെ ചിലപ്പം അവർ 4-ാമത്തെ ഡൈവോഴ്സ് 5-ാമത്തെ ഡൈവോഴ്സ് എന്നൊക്കെ കേൾക്കുമ്പം നമുക്ക് ആശ്ചര്യം തോന്നും. പക്ഷേ ഇപ്പം അന്നത്തെ അത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള അന്നത്തെ 1-ാം നൂറ്റാണ്ടിൽ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പം ഭർത്താവല്ലാത്ത ഒരാളുമായിട്ട് കഴിയുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പം നമുക്ക് തന്നെ ഈ അന്നത്തെ ഒരു അത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള അതും ജൂയിഷ് കൾച്ചർ യഹൂദന്മാരുടെ ശമരിയരാണെങ്കിൽ പോലും അവരും യഹൂദന്മാരുടെ അതേ വചനപ്രമാണങ്ങൾ തന്നെ അവരും അനുഷ്ഠിച്ച് വന്നിരുന്നത്. അപ്പോൾ ആ കൾച്ചറിൽ അത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള അത്രയും യാഥാസ്ഥിതികമായിട്ടുള്ള ആ ഒരു കൾച്ചറിൽ അങ്ങനെ ജീവിച്ചിരുന്നൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ലോകത്തിനാണെങ്കിൽ ഏറ്റവും ഹോപ്പ്ലെസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ത്രീ ആയിരിക്കും. എന്നാൽ ദൈവത്തിന് ഇങ്ങനെ ഒരാളുടെ മൂക്കിലെ ശ്വാസം ഉള്ളിടത്തോളം കാലം അവന് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. സോ അപ്പോൾ ആ ഒരു സ്ത്രീയെ ഇപ്പം മേ ബി ഒരു സൈക്യാട്രിക് ഡയഗ്നോസിൻ്റെ കാറ്റഗറൈസേഷനിൽ പറയുകയാണെങ്കിൽ ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നോ അല്ലെങ്കിൽ അഡിക്റ്റീവ് സെക്ഷുവൽ കമ്പൽസീവ് അഡിക്റ്റീവ് ബിഹേവിയർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സ്ത്രീയിൽ നമുക്ക് ലേബിൾ ചെയ്യാമെങ്കിൽ പോലും, പക്ഷേ ഇനോ കർത്താവിന് കർത്താവിൻ്റെ കരങ്ങൾക്ക് ബിയോണ്ടായിട്ട് ഒന്നുമില്ല. കർത്താവിൻ്റെ കരം രക്ഷിക്കാൻ പറ്റാതെ വണ്ണം കുറുകി പോയിട്ടില്ലല്ലോ എന്ന് നമ്മൾ യേശയാവിൻ്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. യേശയാവിൻ്റെ പുസ്തകം 59-ാമത്തെ അധ്യായത്തിലാണോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ആ റെഫറൻസ്. ഹിസ് ഹാൻഡ് ഈസ് നോട്ട് ഷോർട്ട് ആൻഡ് ദാറ്റ് ഹി കനോട്ട് സേവ് എന്ന് പറയുന്നൊരു വാക്യം നമ്മൾ 59-ാം അധ്യായത്തിലാണോ എന്ന് നോക്കട്ടെ. 59-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ബിഹോൾഡ് ദ ലോർഡ്സ് ഹാൻഡ്സ് ഇസ് നോട്ട് സോ ഷോർട്ട് ദറ്റ് ഇറ്റ് കനോട്ട് സേവ്, നോർ ഇസ് ഇസ് ഇയർ സോ ഡൾ ദറ്റ് ഇറ്റ് കനോട്ട് ഹിയർ. അപ്പം കർത്താവിൻ്റെ കരം ഏത് റിമോട്ടസ്റ്റ് പ്ലേസിൽ എവിടെയൊക്കെ ചെന്ന് ഒളിഞ്ഞിരുന്നാലും അവിടെയും തേടി വരുന്നൊരു കർത്താവ്. നമ്മൾ ലോകത്തിൻ്റെ മനുഷ്യർ കാണുന്നില്ലെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കർത്താവ് കാണുന്നുണ്ട്. ഹാഗാറിനെ കണ്ട ദൈവത്തെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ മനോഹരമായ കഥ നമുക്കറിയാം. സാറയുടെ വഴക്കൊക്കെ കേട്ട് ഹാഗാർ പോയിരുന്ന് കരയുമ്പോൾ ആ ദാസസ്ത്രീയായിരുന്ന അവളുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു കരുണയുള്ള ഒരു കർത്താവുണ്ട്. നമ്മളിതേ യോഹന്നാൻ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഒരു പിറവിക്കുരുടൻ്റെ കഥ, കൺജനിറ്റലി ബ്ലൈൻഡായിട്ടുള്ള പിറവിയിലെ കാഴ്ചയില്ലാതിരുന്ന ഒരു അന്ധനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കിയിട്ട് അവനെ കർത്താവിനെ കുറിച്ച് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. എന്നെ രക്ഷിച്ചവന് വേണ്ടി വീര തന്നെ സുഖമാക്കിയവന് വേണ്ടി അവൻ സത്യസന്ധമായിട്ട് നിലകൊണ്ടു, അവനുള്ള വെളിച്ചത്തിന് അവന് ഫെയ്ത്ത്ഫുള്ളായിട്ട് നിലനിന്നപ്പം അന്നത്തെ യഹൂദ പ്രമാണിമാർ അവനെ പുറത്താക്കി, അവനെ സിനഗോഗിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവൻ വിചാരിച്ചാണ്, ഓ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഇനിയിപ്പോൾ ആര് കാണാൻ, എന്നെ സൗഖ്യമാക്കിയവനെ ഞാനൊന്ന് കണ്ടതുപോലുമില്ല, അവനെ കണ്ണിലെ ചേറൊക്കെ തേച്ച് എൻ്റെ അടുക്ക പോയി കുളത്തിൽ പോയി കഴുകാനൊക്കെ പറഞ്ഞിട്ട് അവനെ കണ്ടതുപോലുമില്ല, ഇപ്പം ഞാനിനി തനിച്ചായല്ലോ എന്ന് വിചാരിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മളവിടെ വായിക്കുന്നത്? യോഹന്നാൻ 9:35 അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രൻ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞത് ജീസസ് ഹേർഡ് ദാറ്റ് ദേ ഹാഡ് പുട്ട് ഹിം ഔട്ട് ആൻഡ് ഫൈൻഡിങ് ഹിം ഹി സെഡ് ഡു യു ബിലീവ് ഇൻ ദ സൺ ഓഫ് മാൻ. അപ്പോൾ ആ ഒരു മനുഷ്യരിലുള്ള ആശ്രയവും താങ്ങുകളും എല്ലാം പോയി അവന് ഒറ്റയ്ക്കാണെന്നറിഞ്ഞ് കർത്താവ് അത് കേട്ട് ആൻഡ് ഫൈൻഡിങ് ഹിം, കർത്താവ് അങ്ങ് തേടി ചെന്ന് കണ്ടുപിടിച്ച് കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പം പിതാവ് പരിശുദ്ധാത്മാവിനിൽ തന്ന ഡിസേൺമെൻറ്റിൽ മാത്രമേ കർത്താവിന് ഒരാളെവിടെ എന്നുള്ള കാര്യം അറിയാവുള്ളൂ. കർത്താവിന് തൻ്റെ 2-ാമത്തെ വരവിൻ്റെ ഡേറ്റ് പോലും, ഡേ ആൻഡ് അവർ പോലും കർത്താവിന്
കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നു. അത്തിമരത്തിൽ ഫലമുണ്ടോ എന്നുള്ള കാര്യം കർത്താവിന് അടുത്ത് നിന്ന് നോക്കണമായിരുന്നു. ഒഫ്കോഴ്സ് അതിന് ആലങ്കാരികമായിട്ടുള്ള മീനിങ്സ് ഉണ്ടെങ്കിൽ പോലും കർത്താവ് തന്നെ തന്നെ ഒഴിച്ചൊരു മനുഷ്യനായിട്ട് ഈ ഭൂമി വന്നപ്പം ഇപ്പോൾ ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ വേണ്ടി കർത്താവ് അതിൻ്റെ ഒരു വേറെ ബോർഡ്സ് എല്ലാം ചോദിച്ച് ഇന്ന മനുഷ്യനെ നിങ്ങളാരെങ്കിലും കണ്ടു അത് എങ്ങോട്ട് പോയി എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് പോലെയുള്ളൊരു കർത്താവിൻ്റെ ഒരു സ്നേഹം, നമ്മളെ തേടി വരുന്നൊരു കർത്താവിൻ്റെ സ്നേഹം. അപ്പോൾ ആ തേടി ചെന്ന് നീ മനുഷ്യപുത്രൻ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ച് തന്നെ തന്നെ താനാണ് മിശിഹ എന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യം പിന്നീടുള്ള വാക്യങ്ങളിൽ വായിച്ച് അവൻ ഹി വേർഷിപ്ഡ് ഹിം എന്നാണ് 38-ാമത്തെ വാക്യത്തിൽ അവനെ നമസ്കരിച്ചു ആരാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ പിറവിക്കുരുടൻ അവൻ കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തതുകൊണ്ട് അവന് സൗഖ്യം മാത്രമല്ല കിട്ടിയത്, അവന് രക്ഷയും കൂടെ കിട്ടി. അവൻ ഇത് സാക്ഷാൽ മിസ്സിഹ ആണ്, ഇതാണ് അഭിഷിക്തനായ പരിപാലിച്ചിരിക്കുന്ന മിസ്സിഹ എന്ന് അവന് വെളിച്ചം ലഭിച്ച് അവന് ദൈവ പൈതലായി തീർന്നു എന്ന് നമുക്ക് പറയാം. എന്ന് പറയുന്നത് പോലെ നമ്മളെ തേടി വരുന്നൊരു കർത്താവ്, ആ ഈനോ അത്തിമരത്തിൻ്റെ കീഴിലായിരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടു എന്ന് നഥാനിയലിനോട് പറഞ്ഞൊരു കർത്താവിനെ കുറിച്ച് നമ്മൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടയാ. അവിടെ അത്തിമരത്തിൻ്റെ കീഴിൽ നഥാനിയൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നിരിക്കണം, ദൈവത്തെ സീക്ക് ചെയ്തുകൊണ്ടിരുന്നിരിക്കുവായിരിക്കണം. അപ്പം ആ അവിടെ വെച്ച് ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുമ്പം ഈനോ നഥാനിയലിനെ അറിയാമോ, ഞാൻ അത്തിമരത്തിന് കീഴിലിരുന്ന് പ്രാർത്ഥിച്ചത് ദൈവമല്ലാതെ വേറെ ഒരാൾക്കും അറിയത്തില്ല. അപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ ഇവൻ ദൈവം തന്നെ, ഇവൻ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവൻ തന്നെയെന്ന് നഥാനിയലിന് മനസ്സിലായതുപോലെ നമ്മൾ പലപ്പോഴും രഹസ്യത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളുടെ രഹസ്യത്തിൽ ചില കഷ്ടപ്പാടുകളോ സാക്രിഫൈസസോ ത്യാഗങ്ങളോ കഷ്ടപ്പാടുകളോ ഇവൻ ചിലപ്പോൾ നമ്മളുടെ തന്നെ ശൂന്യതാബോധങ്ങളോ നമ്മളുടേതായ ചില ആരോടും പറയാനൊക്കാത്ത തരത്തിലുള്ള ചില വിഷമങ്ങളോ നമ്മൾ മനസ്സിൽ കടിച്ചൊതുക്കുന്ന ചില കാര്യങ്ങളും എല്ലാം അതെല്ലാം അറിയുന്നൊരു കർത്താവ്, നമ്മളെ തേടി വരുന്നൊരു കർത്താവ്, ആ നട്ടുച്ച നേരത്ത് ആ കിണറിനരികെ വന്ന് നമുക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു കർത്താവ്. കർത്താവിൻ്റെ ആ ദാഹത്തെക്കുറിച്ചും നമ്മളുടെ ദാഹത്തെക്കുറിച്ചും എല്ലാം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിലൊക്കെ കണ്ടു. കർത്താവ് യഥാർത്ഥത്തിലുള്ള ആരാധകർക്കായിട്ട് ദാഹിക്കുന്ന കർത്താവാണ്. കർത്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള ദാഹം തീരുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ യൂണിയനിലേക്ക് വരുമ്പോഴാണ് കർത്താവിൻ്റെ ആ ഒരു ആത്മീയ ദാഹം തീരുന്നത്. അതാണ് കർത്താവിൻ്റെ ദാഹമെന്ന് നമ്മൾ വായിച്ചു. ഈവൻ കർത്താവിൻ്റെ ആഹാരത്തെക്കുറിച്ചും തൻ്റെ ഹിതം പിതാവിൻ്റെ ഹിതം ചെയ്യുന്നത് യേശുവിൻ്റെ ആഹാരം നമ്മൾ യോഹന്നാൻ 4 ഇതേ അധ്യായത്തിലെ 4:34 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ദാഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. നമ്മളുടെ ദാഹവും തീരുന്നത് എവിടെയാണ്? ഈ കർത്താവിൻ്റെ ദാഹം തീരുന്നിടത്താണ് നമ്മളുടെ ദാഹവും തീരുന്നത്. ആ ഒരു സ്പിരിച്വൽ യൂണിയനിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവിലാണ്, ആ ജീവജലത്തിൻ്റെ നദിയിലാണ് നമ്മളുടെയും ദാഹം തീരുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ ദാഹം തീരുന്നു, നമ്മളുടെയും ദാഹം തീരുന്നു. അതുപോലെ തന്നെ ഇതേ കാര്യം തന്നെ നമുക്ക് ആലങ്കാരികമായിട്ട് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ വിശപ്പ് തീരുന്നിടത്ത് നമ്മളുടെയും ആത്മീയ വിശപ്പ് തീരുന്നു എന്ന് പറയാം. ദൈവത്തിൻ്റെ ആഹാരം എന്ന് പറയുമ്പം യേശു ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൻ്റെ ആഹാരം എന്ന് യേശു യോഹന്നാൻ 4:34 പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ 6 മാസങ്ങൾക്ക് മുമ്പ് ആ ഒരു വിശ്വാസത്തെക്കുറിച്ച് കണ്ടപ്പം ആ ഒരു ഉപമയൊക്കെ നമ്മൾ കണ്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എത്ര പേരുണ്ടായിരുന്നെന്ന് അറിയില്ല. ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആഹാരം എന്ന് പറഞ്ഞിരുന്നത് ദൈവത്തിൻ്റെ ഭോജനയാഗമാണെന്നുള്ള കാര്യം നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്കൊന്ന് തിരിയുവാണെങ്കിൽ ലേവ്യ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലൊക്കെ ഫുഡായിട്ട് ദൈവത്തിൻ്റെ ഫുഡായിട്ട് എന്താണ് ഭോജനയാഗം എന്താണ്? 11-ാമത്തെ വാക്യം, പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം, അത് യഹോവയ്ക്ക് ദഹനയാഗ ഭോജനം. 16 അപ്പം ഭോജനം ഫുഡ്, 16-ാമത്തെ വാക്യത്തിലും ദഹനയാഗ ഭോജനം. യു ഹാവ് ദ പ്രീ ഷാൽ ഓഫർ ദം അപ്പ് ഇൻ സ്മോക്ക് ഓൺ ദ ഓൾട്ടർ ആസ് ഫുഡ് ആൻ ഓഫറിങ് ബൈ ഫയർ ഫോർ എ സ്മൂത്തിങ് അരോമ ഓൾ ഫാറ്റ് ഈസ് ദ ലോർഡ്സ്. അപ്പം ദൈവത്തിന് ഫുഡായിട്ട് മാറുന്ന, ദൈവത്തിൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ന് പഴയ നിയമത്തിലെ ഒരു ദഹനയാഗ ഭോജനമായിരുന്നു, ദഹനയാഗമായിരുന്നു ഒരു ബേൺഡ് ഓഫറിങ് ആയിരുന്നു ദൈവത്തിൻ്റെ ആഹാരമെങ്കിൽ, ഇന്ന് പുതിയ നിയമത്തിലെ ബേൺഡ് ഓഫറിങ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ട ആ വാക്യം റോമർ 12:1 ആത്മീയ ആരാധനയാണ് ദൈവത്തിന് ഫുഡെന്നുള്ള കാര്യം. അവിടെ പഴയ നിയമത്തിലെ ദഹനയാഗം ഹനനയാഗം ഉണ്ടായിരുന്നതിൻ്റെ കൊറോളറി ആയിട്ടാണ് പുതിയ നിയമത്തിൻ്റെ ബേൺഡ് ഓഫറിംഗ് എന്ന് പറയുന്നത് നമ്മൾ റോമർ 12:1 അവിടെ റോമർ 12:1 നമ്മെ തന്നെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും യാഗമായിട്ട് നമ്മളുടെ സ്വന്തഹിതത്തെ യാഗപീഠത്തിന്മേൽ അവിടെ ആ സുവർണ അൾത്താരയിൽ ആ ടാബർനാക്കലിൽ ആ സമാഗമന കൂടാരത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി യാഗമായിട്ട് ഏൽപ്പിക്കുമ്പോൾ
അവിടാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് നമ്മളെ അവിടെ ആ യാഗപീഠത്തിനാൽ മേലാണ് ആ സ്വന്തഹിതം ആകുന്ന തിരശീല ചിന്തപ്പെട്ട് നമ്മൾ അതിപുരിശുദ്ധ സ്ഥലത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരനുഭവത്തിൽ ആ പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്ന ആ ഒരു അനുഭവത്തിൽ ആ ദൈവത്തിൻ്റെ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ദഹിപ്പിക്കുക, നമ്മളുടെ ആ സ്വയഹിതത്തെ ദഹിപ്പിച്ച് നമ്മൾ ദൈവത്തിന് മുമ്പാകെ ഒരു ദഹനയാഗം, നമ്മളെ തന്നെ ദഹനയാഗ ഭോജനമായിട്ട്, നമ്മളിവിടെ ഇന്ന് ഇങ്ങനെ കാളകളെയും പ്രാവുകളെയും ഒന്നും അല്ല പഴയ നിയമത്തിലെ പോലെ, നമ്മൾ തന്നെയാണ് യാഗമൃഗം. അപ്പം നമ്മളെ തന്നെ യാഗമായിട്ട് ഒരു ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുന്നത് പറയപ്പെടുന്ന ആ ഒരു അവസ്ഥയിൽ അതാണ് ദൈവത്തിന് ആഹാരമായി മാറുന്നത്. നമ്മളുടെ ആ ജീവനുള്ള യാഗമാണ് കർത്താവിൻ്റെ ആഹാരം. ആ കർത്താവിൻ്റെ ആഹാരം അങ്ങനെ ചെല്ലുമ്പോഴാണ് കർത്താവ് നമുക്ക് ആഹാരം തരുന്നത്. കർത്താവിന് നമുക്കുള്ള ആഹാരം എന്താ? ദൈവത്തിൻ്റെ വചനമാണ് നമ്മളുടെ ആഹാരം. മൈ യുനോ ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് ആൻഡ് ഹി ഹൂ മൈ ഫ്ലഷ് ഈസ് ദ ട്രൂ ഫുഡ് എന്നൊക്കെ യോഹന്നാൻ്റെ സുവിശേഷം ആറാധ്യായത്തിൽ എൻ്റെ ഈ മാംസമാണ് കർത്താവ് വചനം മാംസമായി തീർന്നതാണ് യേശു. അപ്പം ഈ ആ വചനമാണ് യഥാർത്ഥത്തിലുള്ള ആഹാരം. അപ്പം ദൈവം നമ്മളോട് ദൈവത്തിൻ്റെ വചനം എപ്പോഴാണ് സംസാരിക്കുന്നതെന്ന് അന്ന് നമ്മൾ കണ്ടായിരുന്നു. അതായത് നമ്മളെ തന്നെ ദഹനയാഗ ഭോജനമായിട്ട് നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ ഹിതം. ഗോഡ്സ് വേർഡ് ഈസ് ഗോഡ്സ് വിൽ. അപ്പോൾ അതാണ് യേശു കർത്താവ് ഈ ഭൂമി ജീവിച്ചപ്പം യേശുവിൻ്റെ ആഹാരം പിതാവിൽ നിന്ന് കേട്ട ആ വചനം അതായിരുന്നു പിതാവിൻ്റെ ഹിതം. ആ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നതാണ് തൻ്റെ ആഹാരമെന്നാണ് കർത്താവ് യോഹന്നാൻ സുവിശേഷം 4:34 നമ്മൾ വായിക്കുന്നത്. അപ്പം യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശുവിനും അത് തന്നെയായിരുന്നു ആഹാരം. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് പിതാവിൽ നിന്ന് കേട്ട് അത് അനുസരിക്കുന്നതാണ് ആ പിതാവിൻ്റെ വേർഡ്, പിതാവിൻ്റെ വചനം, ആ പിതാവിൻ്റെ ഹിതം, അത് ചെയ്യുന്നതാണ് തൻ്റെ ആഹാരമെന്ന് യേശു പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വാക്ക് നമുക്ക് എപ്പോഴാണ് കേൾക്കാൻ ഒക്കുന്നത്? കർത്താവ് നമ്മളോട് നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ടൊരു വാക്യം അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എക്സഡസിൽ, അതായത് പുറപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 29:42 വാക്യം. പുറപ്പാട് പുസ്തകം 29:42 ദൈവം നമ്മളോട് എപ്പോഴാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിന്, പുറപ്പാട് പുസ്തകം 29:42 വാക്യത്തിൽ, ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് യഹോവയുടെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിരന്തര ഹോമയാഗമായിരിക്കണം. അപ്പോൾ അങ്ങനെ നിരന്തര കണ്ടിന്യുവൽ ബേൺഡ് ഓഫറിങ് നിരന്തര ഹോമയാഗമായിരിക്കുന്നിടത്താണ് താൻ തൻ്റെ ജനത്തോട് സംസാരിക്കുന്നതെന്ന് നമ്മൾ പഴയ നിയമത്തിലെ വായിക്കുന്നു. ഇന്നും നമ്മളും നമ്മളെ തന്നെ നിരന്തര ഹോമയാഗമായിട്ട് ആ നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ്, നിരന്തര ഹോമയാഗമാവുമ്പോഴാണ് കർത്താവിൽ നിന്ന് കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. കർത്താവ് മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കേണ്ടതെന്ന് മത്തായി 4:4 നമ്മൾ വായിക്കുന്നു. അത് നമുക്കറിയാം ആവർത്തന പുസ്തകം 8:3 മൂന്നാമത്തെ വാക്യത്തിൽ നിന്ന് അവിടെ കോട്ട് ചെയ്യുന്നൊരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദാഹം തീരുന്നിടത്ത് നമ്മളുടെയും ദാഹം തീരുന്നു, ദൈവത്തിൻ്റെ വിശപ്പ് തീരുന്നിടത്താണ് നമ്മളുടെയും വിശപ്പ് തീരുന്നത്. നമ്മൾ ലൂക്കോസ് 17 കർത്താവ് പറയുന്ന ആ ഒരു ഉപമ, യജമാനൻ തിന്ന് തൃപ്തിയാവോളം അതിനുശേഷമാണ് ദാസന് ഭക്ഷണം കൊടുക്കുന്നതെന്നുള്ളൊരു കാര്യം അവിടെ ഒരു ഉപമയായിട്ട് കർത്താവ് ലൂക്കോസ് 17:5-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിലേക്ക് പോകാനിപ്പോൾ സമയമില്ല. നമ്മളത് ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഉപമയാണ്. അപ്പോൾ അവിടെ നമ്മളതാണ് വായിക്കുന്നത്. ദൈവം ആ യജമാനം തിന്ന് തൃപ്തിയാവോളം അതിനുശേഷമാണ് ദാസന് ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കതെന്തോ വലിയ സ്വാർത്ഥതയായിട്ട് തോന്നും. പക്ഷേ ഇവിടെ ഇതർത്ഥ കർത്താവ് ഉദ്ദേശിക്കുന്ന ആത്മീയർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളുടെ ദഹനയാഗത്തിൽ നമ്മളുടെ നമ്മളെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നതിൽ ദൈവത്തിൻ്റെ ഒരു തൃപ്തി വരുമ്പോഴാണ് ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആത്മീയ മന്നയാകുന്ന വചനം നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുന്നൊരു അനുഭവം നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അത് ലൂക്കോസ് 17:5-10 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതേ കാര്യം തന്നെ നമ്മൾ വെളിപാട് പുസ്തകം 3:20 നമ്മൾ പലപ്പോഴും അവിശ്വാസികളോട് കോട്ട് ചെയ്യുന്നൊരു വാക്യമാണ് വെളിപാട് പുസ്തകം 3:20 വാക്യം. അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? വെളിപാട് പുസ്തകം 3:20 ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും. അവിടെ ഓർഡർ അങ്ങനെ, ഞാൻ അവനോട് ആദ്യം, വചനം എത്ര എക്സാക്റ്റ് ആണെന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. ഞാൻ അവനോടും എന്ന് പറയുമ്പോൾ ആദ്യം ദൈവം കർത്താവിൻ്റെ ആഹാരം, അപ്പോഴാണ്
ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ആഹാരം കഴിക്കും. ഐ വിൽ ഡൈൻ വിത്ത് ഹിം ആൻഡ് ഹീ വിത്ത് മീ. വി വിൽ ഡൈൻ ടുഗദർ എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പരിശുദ്ധാത്മ വളരെ എക്സാക്റ്റ് ആയിട്ട് എത്ര കൃത്യമായിട്ടാണ് ഞാൻ യുനോ ഞാൻ അവിടെ നമ്മൾ വായിക്കുന്നത്, അടുക്കളിൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു യുനോ അതിൻ്റെ ഒരു കാര്യം നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ദൈവത്തിൻ്റെ ദാഹം തീരുന്നിടത്താണ് നമ്മളുടെ ദാഹവും ശമിക്കുന്നത്. ദൈവത്തിൻ്റെ വിശപ്പ്, ആത്മീയമായിട്ടുള്ള ആ ഒരു ദൈവത്തിൻ്റെ വിശപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു അത് ആഹാരമായി മാറുന്നത്. അവിടെയാണ് നമ്മൾക്കും ആത്മീയമായിട്ടുള്ള ഒരു ആഹാരം കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ കർത്താവ് നമ്മൾ തിരിച്ച് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ 14-ാം വാക്യത്തിലെ കർത്താവ് പറയുന്ന ലോകത്തിൻ്റെ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 14-ാം വാക്യത്തിൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ അത് ഒരു നാളും ദാഹിക്കില്ല. നമ്മളത് കണ്ടു, അത് കുടിക്കുന്നവനോ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസിൽ, അത് കണ്ടിന്യൂലായിട്ട് നിരന്തരമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടതുപോലെ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആരാധനയായിട്ട് നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് ദൈവ ആത്മാവാകുന്നു. ആ ദൈവത്തോട് നമ്മൾ ഒരാത്മാവായി ചേരുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നു, കർത്താവിനോട് ഏകാത്മാവാകുന്നു എന്ന് 1 കൊരിന്ത്യർ 6:17 നമ്മൾ വായിച്ചതുപോലെ അങ്ങനെ ദൈവമായിട്ടുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഒന്നാകുന്ന അവസ്ഥയിലാണ് യഥാർത്ഥം നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്, കർത്താവിനെ മാത്രം ആഗ്രഹിക്കുന്നത്. കർത്താവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയൊരു ഇങ്ങനെ സാക്ബേറൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരാധനയെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു വാക്യം നമ്മൾ സങ്കീർത്തനം 73:25 പറയാം. അത് അവിടെ ആസാഫ് പറയുന്നത് എന്താ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും അങ്ങനെയല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. ആ ഒരു അവസ്ഥ അവിടെ ദൈവത്തോട് നമ്മൾ ഒന്നായി ചേരുമ്പം അവിടെ നമുക്ക് സ്വർഗത്തിലെ കർത്താവേ, സ്വർഗത്തിലായാലും ഭൂമിയിലായാലും, സ്വർഗത്തിൽ ചെല്ലുമ്പം അവിടെയുള്ള സ്വർണ്ണ തിരുവീതികളോ അവിടെയുള്ള മണിമാളികളോ വലിയ വലിയ രത്നങ്ങളോ അതൊന്നും അല്ല എൻ്റെ അട്രാക്ഷൻ. അവിടെ എൻ്റെ അർഹപ്പെട്ട കുഞ്ഞാടായ ഈ എൻ്റെ ആത്മമണമാളനായ കർത്താവാണ്. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും ആയിരിക്കുമ്പോഴും വേറെ ഒന്നും അല്ല. ഈ ഭൂമിയിൽ എന്തോ വലിയ ഒരു മിനിസ്ട്രിയോ വലിയൊരു പേരോ വലിയ പദവികളോ വലിയ ബഹുമാനമോ വലിയ പണമോ ലോകത്തിൻ്റെതായ വലിയ വലിയ പ്ലഷേഴ്സോ അതൊന്നും അല്ല, മറിച്ച് കർത്താവേ ഭൂമിയിലായിരിക്കുമ്പോഴും ഞാൻ അങ്ങേ മാത്രം ആഗ്രഹിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആരാധകൻ്റെ, എ ട്രൂ വേർഷിപ്പറിൻ്റെ ഒരു സോങ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പാട്ടുകളിലൊക്കെ നമ്മളങ്ങ് പാടിപ്പോവും, പക്ഷേ യഥാർത്ഥത്തിൽ ആത്മാവിനാൽ നമ്മൾ തന്നെ താഴ്ത്തി ആത്മാവിനാൽ നമ്മൾ നിരന്തരമായിട്ട് നിറയപ്പെട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിൽ തന്നെ സന്തോഷിക്കുന്ന ആ ഒരു സമയത്താണ് നമുക്ക് കർത്താവിൽ തന്നെ ആനന്ദിക്കുവാനും കർത്താവ് നമ്മുടെ എല്ലാ ദാഹം തീർക്കുന്ന ഒരവസ്ഥയിൽ, കർത്താവിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയിൽ, സ്വർഗത്തിലും ഭൂമിയിലും ഞാൻ അങ്ങനെയല്ലാതെ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല കർത്താവിൽ നിന്ന് ആത്മാവിൽ കർത്താവിൻ്റെ മുഖത്തെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു.